ജസ്റ്റിൻ ബാബു ചേട്ടൻ, അതായത് ബാബു രാജ്, ഇതാണ് ഇദ്ദേഹമാണ്. അപ്പൊ ഇദ്ദേഹമാണ് നമുക്ക് ഇന്ന് ഈ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ഡിഷ്. എനിക്ക് പോലും അറിയില്ല എന്താണ് തയ്യാറാക്കാൻ പോകുന്നത്, നേരത്തെ പറഞ്ഞു. അപ്പൊ ചേട്ടാ, ഇന്ന് എന്താണ് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി തയ്യാറാക്കാൻ പോകുന്നത്? നമ്മളൊരു വെറൈറ്റി ചിക്കൻ ഇറ്റലി ഫുഡാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇറ്റാലിയൻ ഡിഷ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ അതിനുവേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഡിഷിന്റെ പേരെന്താണ്? ഡിഷിന്റെ പേരെന്താ? നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഡിഷിന്റെ പേര് പൊലോക്കോൺ റിലേനോ കെപ്സ സൽസ. പൊലോക്കോൺ എന്ന് പറഞ്ഞാൽ ചിക്കൻ ആണ്, റിലേ എന്ന് പറഞ്ഞാൽ നമ്മൾ അതിന്റെ സ്റ്റഫ് ചെയ്യുന്ന സാധനമാണ്. പിന്നെ കെപ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന കെപ്സിന്റെ ഇതാണ്. പിന്നെ സൽസ നമ്മൾ ഉണ്ടാക്കുന്ന സോസ്. അതിന്റെ അപ്പൊ പൊലോക്കോൺ റിലാനോ വെറൈറ്റി പേരാണ്. ഇത് പറഞ്ഞു തീരുമ്പോ തന്നെ ഒരു അരമണിക്കൂർ എടുക്കും. എന്തായാലും പേര് മനസ്സിലായല്ലോ നിങ്ങൾക്ക്. അപ്പൊ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്, അതൊരു ചിക്കൻ ഡിഷ് ആണ് അല്ലേ? ചിക്കൻ ഡിഷ്. ഓക്കെ, അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ബാ, ഏതാണ്? ചിക്കൻ പീസ് അല്ലേ? ചിക്കൻ്റെ ബ്രസ്റ്റ് ആണ്, ഒരു സിംഗിൾ ബ്രസ്റ്റ്. അത് നമ്മൾ ഫ്രഷ് ആണ് ഇപ്പൊ കട്ട് ചെയ്ത് കൊണ്ടുവച്ചതേ ഉള്ളൂ. നമുക്ക് അതിനെ കാണാം. ഇത് രണ്ടായിട്ട് പിഴന്ന് വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് നമ്മൾ ആവശ്യമുള്ള സ്റ്റഫ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ ഇപ്പൊ എടുക്കാം. അപ്പം ഇതാണ് ചിക്കൻ, അതിന്റെ മെയിൻ ആയിട്ടുള്ള ചിക്കൻ. ഓക്കെ, അതിന് ഇൻഗ്രീഡിയൻസ് സ്റ്റഫ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. അല്ല, ഇതിന് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് ബാക്കി വേണ്ട ഇൻഗ്രീഡിയൻസ് ഈ ഒരു ഡിഷ് തയ്യാറാക്കാൻ വേണ്ടത്? ഡിഷ് തയ്യാറാക്കാൻ വേണ്ടി ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മൾ ഇതെന്താണ് ഇവിടുന്ന് ജാൽഫിനോസ്. ജാൽഫിനോസ് മെക്സിക്കൻ മുളക്. ഓക്കെ, ഇത് കോഴിമുട്ട. കോഴിമുട്ട, മൈദ, ഒനിയൻ, ടൊമാറ്റോ, ടൊമാറ്റോ സോസ്, സെലറി, മഷ്റൂം, ഗാർലിക്, ചീസ്, സ്പിനാച്ച്, ലൈം ജ്യൂസ്, ചീര അല്ലേ? ലൈം ജ്യൂസ്, ഇത് ക്യാപ്സിക്കം. സാൾട്ട്, പെപ്പർ. സാൾട്ട്, പെപ്പർ, ഇത് ഒറിഗാനോ, തൈമ്, ബേസിൽ. ഓക്കെ, അത് ഹെർബ്സ് ആയിട്ട് വരും. ഹെർബ്സ്. പിന്നെ കൂടാതെ ഇത് ഇത് ബ്രഡ്ക്രംസ്. ഇത് ബ്രഡ്ക്രംസ്. ഓക്കെ, സ്റ്റഫ് ചെയ്യാനുള്ള നമുക്കുള്ള ആവശ്യമുള്ള സാധനങ്ങൾ: ഗാർലിക്, സ്പിനാച്ച്, ചീര, മഷ്റൂം. എല്ലാത്തിന്റെ അളവ് എങ്ങനെയാണ്? ഒരു സ്പൂൺ ഇട്ടാൽ മതിയോ? അര സ്പൂൺ. അര സ്പൂൺ മതി അല്ലേ? ഓക്കെ. മിക്സ് ചെയ്തിട്ട് ഇത് സ്റ്റഫ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് ചിക്കൻ്റെ അകത്ത്. ചിക്കനിൽ സ്റ്റഫ് ചെയ്യുക. നമ്മൾ നേരത്തെ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ആ ചിക്കനിലേക്ക് നമ്മൾ ഈ പറയുന്ന ഇത്രയും ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് സ്റ്റഫ് ചെയ്ത് വെക്കാൻ പോവാണ്. അതിനുശേഷം സ്റ്റഫ് ചെയ്തിട്ട് ഒരു മുട്ട എടുത്ത് അതിൽ നിന്ന് നമ്മൾ എല്ലാ കൂട്ടുകളും ഇങ്ങനെ തയ്യാറാക്കി വെക്കണം. ഒരു കോഴിമുട്ട. കോഴിമുട്ട അല്ലേ ഇത്? ആ, കോഴിമുട്ട. കോഴിമുട്ട എടുത്ത് നല്ലപോലെ ഒന്ന് പിടിച്ചു കൊടുക്കുക. അതിനുശേഷം ഇത് ചിക്കൻ എടുത്ത് അതിൽ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് ക്രംസ് എടുക്കുക. ക്രംസ് എടുത്ത് ബ്രെഡ് പൊടി അല്ലേ? ബ്രെഡ് പൊടി എടുക്കുക. അതെ, അതിന്റെയൊക്കെ അളവ് എങ്ങനെയാണ്? അപ്പൊ ഇതില് മുക്കി എടുത്താൽ മാത്രം, കോട്ട് ചെയ്താൽ മാത്രം. മുക്കിയെടുത്ത് ഇതില് അടിക്കുക. ഇതിലേക്ക് നമ്മൾ എന്ത് ഓയിലാണ് ചേർക്കാൻ പോകുന്നത്? നമ്മൾ വെജ് ഓയില് കുറച്ചൊഴിക്കാൻ പോവാ. ഓക്കെ, ഫ്രൈ ചെയ്യേണ്ട രീതി അളവിന് മാത്രം. വെജ് ഓയില് നമ്മൾ ഇതിലേക്ക് ചേർത്തു. രണ്ടു വശവിനും ഫ്രൈ ആയിരുന്നു അല്ലേ? നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. രണ്ടു വശവും നല്ല രീതിയിൽ തന്നെ. ഇതുണ്ടോ? ഇപ്പൊ നമ്മൾ ഒരു വശം ചേർത്തിട്ടു, പിന്നെ മറ്റേ വശം കൂടെ അല്ലേ? ഓക്കെ, ഇത് ഏത് ഏതിന്റെ ഏതൊക്കെ ഡിഷിന്റെ ഒപ്പം ഇത് ഉപയോഗിക്കാം? ഇത് ഇത് അതായത് എങ്ങനെയാണ്? കറിയോ അങ്ങനെ എങ്ങനെയെങ്കിലും? കറിയോ ഒന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഇല്ല, നമ്മൾ സോസ് സോസിന്റെ കൂടെ ഉപയോഗിക്കാം. പിന്നെ പാസ്ത, ഏതെങ്കിലും പാസ്തയുടെ ഒപ്പം ഇത് കഴിക്കാം, അത്രേ ഉള്ളൂ. ഇതിലേക്ക് ഇനി അടുത്ത ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ ഇത് ഫ്രൈ ആയി ഫ്രൈ നമുക്ക് ഇതിനെ നമുക്ക് മാറ്റി വെച്ചിട്ട് സോസ് ഉണ്ടാക്കാം.